ഹായ് ഫ്രണ്ട്സ്, ആർട്ടോലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മീ പി ജി ദിനേഷ്, ഐ എം ഫൈൻ ആർട്ടിസ്റ്റ്. ഫോർട്ട് കൊച്ചിയിലെ ഡേവിഡ് ഹാൾ കഫേ കം ആർട്ട് ഗാലറിയിൽ 2021 ഡിസംബർ 12 മുതൽ 2022 ജനുവരി 15 വരെ നടന്നുകൊണ്ടിരിക്കുന്ന വീലിംഗ് ഓൺ ബോർഡർ ലൈൻസ് എന്ന ടൈറ്റിലുള്ള തൃപ്പുണിത്തുറ സ്വദേശിയായ ആർട്ടിസ്റ്റ് ടി എ സത്യപാലിൻ്റെ ആർട്ട് എക്സിബിഷനെ കുറിച്ചിട്ടുള്ള വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. ആർട്ട് എക്സിബിഷൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് വീഡിയോയിലൂടെ കാണാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഞാൻ സത്യപാൽ, കേരളത്തിൽ തൃപ്പൂണിത്തുറയാണ് എൻ്റെ സ്വദേശം. ഞാൻ 4 പതിറ്റാണ്ടായി ചിത്രകലയുടെ ലോകത്ത് പ്രാക്ടീസ് ചെയ്യുന്നു. ചിത്രകലയിൽ മാത്രമല്ല, ഞാൻ ഒരു ആക്ടിവിസ്റ്റ് കൂടിയാണ്. ലളിതകല അക്കാദമിയുടെ സെക്രട്ടറിയായും ചെയർമാനായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഡൽഹി ലളിത് കലാ അക്കാദമിയുടെ റീജിയണൽ സെക്രട്ടറിയായി കുറച്ചു നാൾ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ നടക്കുന്ന വീലിംഗ് ഓൺ ബോർഡർ ലൈൻ എന്ന ഈ ചിത്രപ്രദർശനം എൻ്റെ 22-ാമത്തെ സോളോ എക്സിബിഷനാണ്. 150-ൽ പരം ഗ്രൂപ്പ് ഷോയിലും നിരവധി ക്യാമ്പുകളിലും ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. എൻ്റെ പുസ്തകങ്ങൾ, ഞാൻ എഡിറ്റ് ചെയ്ത ആർട്ട് ആൻഡ് കൾച്ചറിനെ സംബന്ധിക്കുന്ന 17 പുസ്തകങ്ങൾ എഡിറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ പ്രദർശിപ്പിക്കപ്പെട്ടിട്ടുള്ള ചിത്രങ്ങൾ 2021 മാത്രം ചെയ്തിട്ടുള്ള വർക്കുകളാണ്. അതായത് ഈ പാൻഡമിക് പീരീഡിൽ പുറത്തു പോകാൻ കഴിയാത്ത സാഹചര്യത്തിൽ മുഴുവൻ സമയവും വർക്കിൽ കേന്ദ്രീകരിച്ച് സൃഷ്ടിച്ച വർക്കുകളാണ് ഇവിടെയുള്ളത്. ഈ വർക്കുകളുടെ ഒരു ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് 90-കളുടെ അവസാനം മുതൽ ഞാൻ ആരംഭിച്ച യാത്രകളുണ്ട്. അത് പ്രത്യേകിച്ച് ഇന്ത്യയുടെ മിഡിൽ ബെൽറ്റിലൂടെ ആദിവാസി കേന്ദ്രങ്ങളിൽ യാത്ര ചെയ്യുകയും അവരോടൊപ്പം ജീവിക്കുകയും ചെയ്തതിൻ്റെ അനുഭവങ്ങളാണ് എൻ്റെ ചിത്രത്തിൽ എൻ്റെ പ്രധാനപ്പെട്ട പ്രമേയം. പ്രത്യേകിച്ചും മുറിയ മാടിയ ഗോത്ര സമൂഹങ്ങളുടെ സ്വപ്നങ്ങൾ, അവരുടെ ജീവിതക്രമങ്ങൾ, അവരുടെ നൃത്തങ്ങൾ, അവരുടെ ആചാരങ്ങൾ എല്ലാം എൻ്റെ ചിത്രത്തിന് വിഷയമായിട്ടുണ്ട്. അവരുടെ ആചാരങ്ങളും അവരുടെ ജീവിതവും ചിത്രമാക്കുമ്പോഴുള്ളൊരു പ്രതിസന്ധി, അങ്ങനെയുള്ളൊരു വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ ഒരു പുതിയ രീതി അല്ലെങ്കിൽ ഒരു പുതിയ ശൈലി ആവിഷ്കരിക്കേണ്ടത് അത്യാവശ്യമാണ്. ബിംബകൽപ്പനയിൽ അതിനോട് നീതി പുലർത്താൻ പുതിയ ബിംബങ്ങൾ സൃഷ്ടിക്കേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്. അതുപോലെ തന്നെ അവരുടെ പ്രമേയങ്ങൾ ചെയ്യുമ്പോൾ ഒരു വളരെ സ്മൂത്തായ പ്രതലം പോരാ എന്നുള്ള തോന്നലിൽ നിന്നാണ് എൻ്റെ ഈ പ്രതലങ്ങളെല്ലാം ഇങ്ങനെ റഫായ ടെക്സ്ചർ കൊണ്ട് ഞാൻ നിറച്ചിട്ടുള്ളത്.
ഇങ്ങനെ അവരുടെ കഥകളും പ്രമേയങ്ങളും എല്ലാം ചിത്രമാക്കുമ്പോൾ തന്നെ പലരും ചോദിക്കുന്നൊരു ചോദ്യം, എന്തുകൊണ്ട് വീൽ? നമ്മൾ ഓരോരുത്തരും ജീവജാലങ്ങൾ ഉൾപ്പെടെ സ്വയം നിർണയിക്കാനോ സ്വന്തം കാലിൽ നിൽക്കാനോ കഴിയാത്ത ഒരു രാഷ്ട്രീയ കാലാവസ്ഥ നിലവിൽ ഭാരതത്തിലുണ്ട്. എന്ത് ഭക്ഷണം കഴിക്കണമെന്ന് പോലും സ്റ്റേറ്റ് തീരുമാനിക്കുന്ന ഒരു കാലത്ത് നാം എല്ലാം മറ്റാരുടെയോ, സ്റ്റേറ്റിൻ്റെ, കോർപ്പറേറ്റിൻ്റെ, ജാതിയുടെ, മതത്തിൻ്റെ എല്ലാം കയ്യിലിരിക്കുന്ന റിമോട്ട് കൺട്രോളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്നവരായി മാറിപ്പോകുന്നു. അതുകൊണ്ട് അത്തരം പ്രമേയങ്ങളെ ആവിഷ്കരിക്കുമ്പോൾ തന്നെ പുതിയ ഇന്ത്യൻ സാഹചര്യത്തെ കൂടി ഞാൻ എൻ്റെ ചിത്രങ്ങളിലേക്ക് ഉൾപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ആണ് അങ്ങനെ വന്നിട്ടുള്ളത്. 1998 ഞാൻ ആരംഭിച്ച യാത്ര പലപ്പോഴും ഞാൻ ഈ മേഖലയിൽ പോവുകയും വരികയും ചെയ്യുന്നുണ്ട്. അന്നത്തെ ആ ഇൻസ്പിറേഷൻ അവർ എന്നെ ഇപ്പോഴും പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ ചിത്രവും ഇങ്ങനെ ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. December 12 തുടങ്ങിയ ഈ ചിത്രപ്രദർശനം January 12 അവസാനിപ്പിക്കും. 85 ചിത്രങ്ങളാണ് ഈ പ്രദർശനത്തിലുള്ളത്. Thank you.
ആർട്ടോലോഗിൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ആർട്ടോലോഗ് വീഡിയോസ്.